വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പരിശോധനയ്ക്കെത്തിയ 16-കാരി ഗർഭിണി. സംഭവത്തിൽ 14-കാരനെതിരെ കേസെടുത്ത് പോലീസ്. പെൺകുട്ടിയുടെ പിതാവിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് പീഡനം നടന്നതെന്നാണ് പരാതിയിൽ വ്യക്തമാക്കുന്നത്. സ്ഥിരമായി വീട്ടിൽ വരുമായിരുന്ന 14-കാരൻ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പിതാവ് പോലീസിൽ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇക്കഴിഞ്ഞ ദിവസം വയറുവേദനയെ തുടർന്ന് പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് പെൺകുട്ടി ഗർഭിണിയായ വിവരം വീട്ടുകാർ അറിയുന്നത്. ഭയന്നിട്ടാണ് പീഡന വിവരം പുറത്ത് പറയാതിരുന്നതെന്നാണ് പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത്. അതേസമയം പഠനങ്ങളെല്ലാം ഓൺലൈനിൽ മാറിയപ്പോൾ മൊബൈൽ ഉപയോഗം കുട്ടികളെ വഴിതെറ്റിക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത് സംസ്ഥാനത്തെ കുട്ടികളിൽ നല്ല രീതിയിൽ തന്നെ കുറ്റകൃത്യ പ്രവണത വർദ്ധിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. 10-12 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളുടെ മനസ്സുകളിൽ ഇത്ര നേരത്തെ ലൈംഗിക ആസക്തി എങ്ങനെ മുളപൊട്ടുന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് ദൃശ്യശ്രവ്യ മാധ്യമങ്ങളുടെ അതിശക്തമായ സ്വാധീനം വെളിച്ചത്ത് വരുന്നത്. കൗമാരപ്രായക്കാരെ പോലും വഴിവിട്ട ചിന്തകളിലേക്കും പ്രവൃത്തികളിലേക്കും തള്ളിവിടുന്നതിൽ ടിവിയും ഇന്റർനെറ്റും മൊബൈൽ ഫോൺ എന്നിവയ്ക്കുള്ള സ്വാധീനം ഇന്ന് വളരെ ഏറെയാണ്. 10-11 വയസ്സാകുമ്പോഴേക്കും കുട്ടി ശരാശരി 8000-ത്തോളം കൊലപാതകങ്ങളും 10,000-ത്തോളം മറ്റു കുറ്റകൃത്യങ്ങളും ടിവി, സിനിമ എന്നിവയിൽ നിന്നും കണ്ടു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അമേരിക്കയിൽ നടത്തിയ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത്. ടെലിവിഷൻ കാണുന്ന കൗമാരപ്രായക്കാർ ലൈംഗിക ആവാസ പ്രവണതയുള്ളവരാണെന്നും അമേരിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് ആൻഡ് ഹെൽത്ത് ഡെവലപ്മെന്റ് നടത്തിയ പഠനത്തിൽ പറയുന്നു. കുട്ടികൾ ടെലിവിഷൻ ചാനലുകളിലും സിനിമകളിലും മറ്റും കാണുന്ന മോശമായ രംഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന കാഴ്ചകളാണ് 12 വയസ്സുകാരികൾ മുതലുള്ള പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നതിനും കൗമാരപ്രായക്കാർ പീഡകരാകുന്നതിനുമൊക്കെ കാരണമാകുന്നത്. കേരളത്തിലെ ഒരു പ്രമുഖ നഗരത്തിൽ പകുതിയിലധികം സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും ഇന്റർനെറ്റ് വ്യാപകമായ ഇക്കാലത്ത് അതിലൂടെ എളുപ്പത്തിൽ അശ്ലീല ചിത്രങ്ങൾ ലഭിക്കുമെന്നും അതാണ് ഏറ്റവും അപകടകരമായിരിക്കുന്നുവെന്നും അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കനുസരിച്ച് കൊച്ചുകുട്ടികളുടെ 10,000,000-ത്തിലേറെ അശ്ലീല ചിത്രങ്ങളാണ് ഇന്റർനെറ്റിലുള്ളത്. 10,000,000 ആളുകൾ ഈ സൈറ്റ് സന്ദർശിക്കുന്നു. കേസർ ഫൗണ്ടേഷൻ റിപ്പോർട്ട് അനുസരിച്ച് 70% കുട്ടികളും അവിചാരിതമായാണ് ഇത്തരം സൈറ്റുകളിൽ എത്തിപ്പെടുന്നത്. കുട്ടികൾ തങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും സൈറ്റ് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുമ്പോഴായിരിക്കും അശ്ലീല ചിത്രങ്ങൾ മുന്നിലെത്തുക. അറിയാതെ അവർ ഇതിന് അടിമപ്പെടുന്നു. ചെറുപ്പത്തിൽ അശ്ലീല ചിത്രം കാണാനിടവന്നാൽ അത് മാനസികവും ശാരീരികവുമായ വളർച്ചയിൽ ഏറെ ഗുരുതരമായ പ്രശ്നങ്ങളായിരിക്കും സൃഷ്ടിക്കുക. അശ്ലീല ചിത്രങ്ങൾ കാണുന്ന കുട്ടികൾ പഠനത്തെക്കാളും കളികളെക്കാളും ലൈംഗികതയെക്കുറിച്ച് ചിന്തിക്കും. കുട്ടികളെ ലൈംഗിക പീഡനത്തിന് വിധേയമാക്കിയതിൽ ശിക്ഷിക്കപ്പെട്ട കുട്ടികളിൽ 87% പേരും പെൺകുട്ടികളെ പീഡിപ്പിച്ചതിന് പിടിയിലായവരിലാണ്. ഇതിൽ 77% സ്ഥിരമായി മറ്റ് ചിത്രങ്ങൾ കണ്ടിരുന്നതായും വെളിപ്പെടുത്തുന്നു. 14 വയസ്സിന് മുൻപ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഇടയാവുന്ന കുട്ടികൾ ലൈംഗിക ആസക്തിയുള്ളവരായി മാറാനുള്ള സാധ്യതയും കൂടുതലാണ്. ലൈംഗിക ആസക്തിയുള്ളവരിൽ 932 പേരിൽ നടത്തിയ പഠനത്തിൽ 90% പുരുഷന്മാരും 77 സ്ത്രീകളും തങ്ങളുടെ അത്യാസക്തിക്ക് കാരണം അശ്ലീല ചിത്രങ്ങളാണെന്ന് സമ്മതിച്ചിട്ടുണ്ട്. കുട്ടികൾ അനുകരണശീലരാണ്. അക്കാരണത്താൽ തന്നെ അശ്ലീല ചിത്രങ്ങൾ തങ്ങൾ കാണുന്ന കാര്യങ്ങൾ പരീക്ഷിച്ചു നോക്കാൻ അവർ തുനിഞ്ഞേക്കാം. കുട്ടികളുടെ മനസ്സിൽ പതിയുന്ന ലൈംഗിക വൈകൃതങ്ങളുടെ ചിത്രങ്ങൾ വളർന്നു വലുതായാലും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ല. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.